സംസ്കാരം. ലങ്ക കണ്ട് ഭ്രമിച്ചവരിൽ ദേവന്മാരും കിന്നരരും മാത്രമായിരുന്നില്ല, മനുഷ്യരും ഉണ്ടായിരുന്നു, ലക്ഷ്മണനും. അതുകൊണ്ടാണ് അയാൾ യുദ്ധം കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങുന്ന ജ്യേഷ്ഠനോട് ആ രാജ്യം സ്വീകരിക്കാൻ പറയുന്നത്. പക്ഷേ രാമന്റെ മറുപടി സ്വർണ നിർമ്മിതമാണെങ്കിലും അത് എന്നെ ഭ്രമിക്കുന്നില്ല ലക്ഷ്മണ എന്നായിരുന്നു. അഭി സ്വർണമയി ലങ്കാന മേ ലക്ഷ്മണ രോചതേ. വെറുതെയാണോ വാൽമീകി രാമനെ ഗുണവാൻ കശ്യവീരവാൻ എന്ന് വാഴ്ത്തിയത്? തിളക്കമുള്ളതെല്ലാം മഹത്വമുള്ളതെല്ലാം സ്വന്തമാക്കാനുള്ളതല്ല, ഉപേക്ഷിക്കാൻ കൂടിയുള്ളതാണെന്നാണ് രാമായണത്തിന്റെ പാഠം. രാവണനാകട്ടെ അതെല്ലാം തന്നിലേക്ക് അടുപ്പിക്കാൻ ഇരു കൈകളല്ല 20 കൈകളായിരുന്നു വേണ്ടത്. മറ്റെങ്ങും പോകാൻ അനുവദിക്കാതെ അയാൾ സമ്പത്തെന്ന ലക്ഷ്മിയെ അവിടെ തന്നെ തളച്ചിട്ടു, എല്ലാ രത്നങ്ങളും അപഹരിച്ചു, കൂട്ടത്തിൽ സീതയെന്ന സ്ത്രീരത്നത്തെയും. 20 കൈകളുടെ ആർത്തിയെ ഇരു കൈകളുടെ ത്യാഗം തോൽപ്പിച്ച കഥ കൂടിയാണ് രാമായണം എന്നത്. ദേവൻ ദമവും ദാനവൻ ദയയും മാനവൻ ദാനവും ശീലിക്കട്ടെ എന്ന് രാമായണം ഓർമ്മിപ്പിക്കുന്നു. സത്യസ്വരൂപനെന്ന് ആരെയെങ്കിലും വിളിക്കാമെങ്കിൽ അത് രാമനെയാണ്. അച്ഛന് കൊടുത്ത വാക്ക് മാത്രമല്ല, വിഭീഷണന് കൊടുത്ത വാക്കും പാലിക്കുന്നുണ്ട് രാമൻ. രാമനാമത്തിന്റെ വിശുദ്ധി സത്യത്തോട് ചേർത്ത് സത്യമായി തന്നെയുള്ള അതിന്റെ ഇരിപ്പാണ്. ഓരോ ഉച്ചാരണത്തിലും അത് ഏത് കാട്ടാളനെയും വിശുദ്ധനാക്കും. വെബ് ഡെസ്ക് തത്വമൈനുസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.